ആർട്ടിഫിഷ്യൽ കളറും ഫെലൂഡ സേവും ഒന്നും ഇല്ലാതെ വെർമസിലി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫെലൂഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കണം. എന്നിട്ട് ഒരു കുറച്ച് വെർമസിലി, ഇതാ ഇത്രയേ ഉള്ളൂ, ഒരു 15 ഗ്രാമാണ് ഇതുള്ളത്, ഇട്ട് ഇത് വേവട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വെർമസിലി വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. വെർമസിലി ഒത്തിരി ചെറുതായിട്ട് മുറിക്കണ്ട, നീളത്തിലാണ് വേണ്ടത്. ഇതിപ്പം വെന്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതിൻ്റെ ചൂടൊക്കെ പൊയ് കഴിയുമ്പം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. വേറൊരു ചെറിയ പാത്രത്തിൽ 2 ടീസ്പൂൺ സബ്ജാ സീഡ് കുതിരാൻ വേണ്ടി ഇടാം. ഞാൻ ഒന്ന് കഴുകിയിട്ടായി ഇടുന്നത്. ഒരു അരിപ്പിലേക്ക് ഇത് ഇട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതുപോലെ കുതിരാൻ തുടങ്ങും. ഇത് ഒരു ബൗളിലേക്കിട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കലക്കി കുതിരാൻ വേണ്ടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ള പാലിന് വേണ്ടി ഞാൻ ഗ്ലാസ്സിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കായി എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ കലക്കി വയ്ക്കാം. ഞാൻ ഫ്രൂട്ട്സും നട്ട്സും ഇടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ടോ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഈ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് 1/4 കപ്പാക്കി വറ്റിച്ചെടുത്താൽ മതി. ഈ പാല് നമുക്ക് ഒഴിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതും തണുക്കാനായിട്ട് ഫ്രീസറിലോട്ട് വയ്ക്കാം. വെർമസിലി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നല്ലോ, അത് നമ്മൾ അരിയുന്ന സമയം വരെ വെച്ചിരുന്നാൽ മതി. ഇതിലേക്ക് റെഡ് കളറ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ നീര് കാച്ചി വറ്റിച്ച് വെച്ചേക്കുന്നതാ. ഇത് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ കളർ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിങ്ക് കളറാണ് വേണ്ടതെങ്കിൽ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ എല്ലാം കലക്കിയെടുക്കണം. ബീറ്റ്റൂട്ടാണ് ചേർത്തെങ്കിലും അതിനകത്ത് അതിൻ്റെ സ്മെല്ലൊന്നും അറിയത്തതേയില്ല. ഫെലൂഡ ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല പൊക്കമുള്ള ഗ്ലാസ്സാണ് നല്ലത്. എല്ലാം ലെയറായിട്ടിടാനാണല്ലോ ഞാൻ ഈ ഗ്ലാസ്സായി എടുത്തേക്കുന്നത്. ഇതിൽ ആദ്യം 1/2 ടേബിൾ സ്പൂൺ വെർമസിലി ഇട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതിയല്ല. എന്നിട്ട് സബ്ജാ സീഡ് കുതിർത്തത് 1 ടേബിൾ സ്പൂണും ഇട്ട് ഫ്രൂട്ട്സ്, ഇതിപ്പം ഏത്തയ്ക്ക, പിയർ, ആപ്പിൾ, അനാറ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി കലക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സ്, പിസ്ത, ബദാം, വാൽനട്ട്, ഡേറ്റ്സ്, നമ്മുടെ കയ്യിൽ എന്തുവാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടാൽ മതി. ഇനി 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ഇട്ട് പിന്നെയും വെർമസിലിയും സബ്ജാ സീഡും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് പാലും ഒഴിച്ച് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും അതിൻ്റെ പുറത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രിങ്കിൾസും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നട്ട്സോ എന്തെങ്കിലും എന്തൊക്കെയാ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ 1 ചെറിയും വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളറൊന്നും ചേർക്കാത്ത ഫെലൂഡ റെഡി. ഇതേപോലെ തന്നെ 1 ഗ്ലാസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഐസ്ക്രീമായത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അരിഞ്ഞ ഫ്രൂട്ട്സും നട്ട്സും ഫ്രീസറിൽ 1-30 മിനിറ്റ് വെച്ചാൽ നല്ല തണുത്തിരിക്കും. എല്ലാം ഫ്രീസറിൽ വെക്കാൻ പറയുന്നത് ഉടൻ തന്നെ നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കുന്നുള്ളതെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. തൻ്റെ 2-ാമത്തെ ഫെലൂഡയും റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.